ഡിയർ സ്റ്റുഡൻസ്, വർഗവും വർഗമൂലവും എന്ന പാഠമാണ് ഇന്നലെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്. അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന്. ഇന്നലെ നമ്മൾ എന്താണ് വർഗം, എന്താണ് സ്ക്വയർ, എന്താണ് വർഗമൂലം, എന്താണ് സ്ക്വയർ റൂട്ട്, ഈ കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഒരു സംഖ്യ കണ്ടാൽ നമുക്ക് അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം. ഒരു സംഖ്യ കണ്ടു, അപ്പൊ നമുക്കത് ഒരു കാര്യം നോക്കാം. ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്നാണ്, രണ്ട് ഇൻറ്റു രണ്ട് നാല്, മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത്, നാല് ഇൻറ്റു നാല് പതിനാറ്, അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച്, ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറ്, ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി ഒമ്പത്, എട്ട് ഇൻറ്റു എട്ട് അറുപത്തി നാല്, ഒമ്പത് ഇൻറ്റു ഒമ്പത് എൺപത്തി ഒന്ന്. അപ്പോൾ ഒരു സംഖ്യ പൂർണ്ണവർഗമാണെങ്കിൽ അവസാനം ഒന്ന് വന്നാൽ അതിന് സാധ്യതയുണ്ട്, അവസാനം രണ്ട് വന്നാൽ അത് ഒരിക്കലും പൂർണ്ണ വർഗം അല്ല, അവസാനം മൂന്ന് വന്നാൽ അത് പൂർണ്ണ വർഗമല്ല, നാലിന് സാധ്യതയുണ്ട്, അഞ്ചിന് സാധ്യതയുണ്ട്, ആറിന് സാധ്യതയുണ്ട്, ഏഴിന് സാധ്യതയില്ല, എട്ടിനും സാധ്യതയില്ല, ഒമ്പതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സംഖ്യയെ ഒറ്റ നോട്ടത്തിൽ പൂർണ്ണവർഗം അല്ല എന്ന് തീരുമാനിക്കണമെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്ന് വന്നാൽ അത് പൂർണ്ണവർഗമാകാനുള്ള സാധ്യതയുണ്ട്, രണ്ട് വന്നാൽ പൂർണ്ണവർഗമല്ല, മൂന്ന് വന്നാൽ പൂർണ്ണവർഗമല്ല, നാല് വന്നാൽ സാധ്യതയുണ്ട്, അഞ്ച് വന്നാൽ സാധ്യതയുണ്ട്, ആറ് വന്നാൽ സാധ്യതയുണ്ട്, ഏഴ് വന്നാൽ സാധ്യതയില്ല, എട്ട് വന്നാൽ സാധ്യതയില്ല. അപ്പോൾ ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കമായി രണ്ട് മൂന്ന് ഏഴ് എട്ട് എന്നിവയിൽ ഏതെങ്കിലും വന്നാൽ അത് പൂർണ്ണവർഗം അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി ഒന്നോ നാലോ അഞ്ചോ ഒമ്പതോ വന്നാൽ പൂർണ്ണവർഗം അല്ല എന്നോ ആണോ എന്നോ ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മളത് കണക്ക് ചെയ്ത് നോക്കി കണ്ടുപിടിക്കണം. ഉദാഹരണത്തിന് ഇരുന്നൂറ് ഒരു പൂർണ്ണവർഗം ആണോ എന്ന് നമ്മളോട് ചോദിച്ചാൽ ഇരുന്നൂറ് എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗം ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കണം. നൂറ് എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗം ആണോ അല്ലയോ എന്ന് നോക്കണം. ഇരുന്നൂറ്റി അമ്പത്തി ആറ് എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗം ആണോ അല്ലയോ എന്ന് നോക്കണം. നമുക്ക് എങ്ങനെ നോക്കാം? ഇരുന്നൂറിനെ പൂർണ്ണവർഗം ആണോ അല്ലയോ എന്ന് നോക്കാൻ റൂട്ട് ഇരുന്നൂറിന്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ ഒന്ന് ശ്രമിക്കുക. ഇരുന്നൂറിനെ രണ്ടു കൊണ്ട് ഹരിക്കാം നൂറ് പ്രാവശ്യം, രണ്ടു കൊണ്ട് ഹരിക്കാം അമ്പത് പ്രാവശ്യം, രണ്ടു കൊണ്ട് ഹരിക്കാം ഇരുപത്തഞ്ച് പ്രാവശ്യം, അഞ്ചു കൊണ്ട് ഹരിക്കാം അഞ്ച് പ്രാവശ്യം. റൂട്ട് ഓഫ് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച്. രണ്ട് രണ്ടിൽ നിന്ന് ഒരു രണ്ടിനെ പുറത്തെടുക്കാം, രണ്ട് അഞ്ചിൽ നിന്ന് ഒരു അഞ്ചിനെ പുറത്തെടുക്കാം. ഒരു രണ്ടിന് ജോഡിയില്ല, പുറത്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇരുന്നൂറ് ഒരു പൂർണ്ണവർഗം അല്ല. രണ്ടൊരേ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ ഒരിക്കലും ഇരുന്നൂറ് കിട്ടില്ല. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? രണ്ട് രണ്ടിൽ നിന്ന് ഒരു രണ്ട് പുറത്തെടുത്തു, രണ്ട് അഞ്ചിൽ നിന്ന് ഒരു അഞ്ച് പുറത്തെടുത്തു. ഈ രണ്ടിനെ പുറത്തെടുക്കണമെങ്കിൽ ഇതിന് ജോഡിയില്ല, പുറത്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ഒരു പൂർണ്ണവർഗം അല്ല. ഇരുന്നൂറ് പൂർണ്ണവർഗം അല്ല എന്ന് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? രണ്ട് ഒരേ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ നമുക്കൊരിക്കലും ഇരുന്നൂറ് കിട്ടില്ല. ഇരുന്നൂറ് കിട്ടണമായിരുന്നുവെങ്കിൽ നമ്മൾ ഘടകക്രിയ ചെയ്യുമ്പോൾ അഭാജ്യ ഘടകങ്ങളാക്കുമ്പോൾ ജോഡികൾ മാത്രമായി വരണം. അപ്പോൾ ഇരുന്നൂറ് എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗം അല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇനി നമുക്ക് നൂറ് എന്ന സംഖ്യ ഒരു പൂർണ്ണ വർഗം ആണോ എന്ന് നോക്കാം.
നൂറ് പൂർണ്ണവർഗം ആണെങ്കിൽ വർഗമൂലം നൂറ് റൂട്ട് ഓഫ് നൂറ് അതിന് വിലയുണ്ടാവണം. നമുക്ക് നോക്കാം നൂറിന് വിലയുണ്ടോ റൂട്ട് നൂറിന് വിലയുണ്ടോ എന്ന്. നൂറിനെ രണ്ട് കൊണ്ട് ഹരിക്കാം, 50 പ്രാവശ്യം രണ്ട് കൊണ്ട് ഹരിക്കാം, 25 പ്രാവശ്യം രണ്ട് കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് പറ്റും, 5 പ്രാവശ്യം. സം റൂട്ട് ഓഫ് 2 × 2 × 5 × 5. 2 2 2 നിന്ന് 1 2 പുറത്തെടുക്കാം, 2 5 നിന്ന് 1 5 പുറത്തെടുക്കാം, 2 × 5 = 10 എന്ന് പറഞ്ഞാൽ 100 പൂർണ്ണവർഗമാണ്, 10 ആണ് അതിന്റെ വർഗമൂല്യം. 10 × 10 100 ആണ്. 10 എന്ന സംഖ്യ 2 പ്രാവശ്യം ഗുണിച്ചാൽ 100 കിട്ടും. അതായത് 100 എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാണ്. ഇനി മറ്റൊന്നും കൂടി നമ്മൾ പറഞ്ഞു, 256 പൂർണ്ണവർഗമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ സ്വന്തമായി ഒന്ന് ചെയ്തു നോക്കുക. 256 പൂർണ്ണവർഗമാണോ എന്ന് നോക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, 256 റൂട്ട് വർഗമൂലം 256 പൂർണ്ണമായ വിലയുണ്ടോ എന്ന് നോക്കാം. 256 ഇതിനെ രണ്ടു കൂടെ ഹരിക്കാൻ പറ്റുമോ? പറ്റും, കാരണം ഇരട്ട സംഖ്യയാണ്. 2 2 × 1 പ്രാവശ്യം, 5 × 2 പ്രാവശ്യം, 16 × 8 പ്രാവശ്യം. 128 ഇരട്ട സംഖ്യയാണ്, 2 കൊണ്ട് പറ്റും. 12 × 6 പ്രാവശ്യം, 8 × 4 പ്രാവശ്യം. 2 3 പ്രാവശ്യം, 2 പ്രാവശ്യം. 2 16 പ്രാവശ്യം, 2 8 പ്രാവശ്യം, 8 4 2 2. അപ്പൊ നമുക്ക് നോക്കി, 256 1 2 3 4 5 6 7 8 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 ×
രണ്ടിൽ നിന്ന് ഒരു രണ്ട്, രണ്ട് രണ്ടിൽ നിന്ന് ഒരു രണ്ട്, രണ്ട് രണ്ടിൽ നിന്ന് ഒരു രണ്ട്, രണ്ട് രണ്ടിൽ നിന്ന് ഒരു രണ്ട്, ഇത് രണ്ട് നാല്, നാല് രണ്ട് എട്ട്, എട്ട് രണ്ട് പതിനാറ്. 256 പൂർണ്ണവർഗമാണ്, കാരണം 16 16 കൊണ്ട് ഗുണിച്ചാൽ 256 കിട്ടും. നമ്മൾ ഘടകക്രിയ ചെയ്തപ്പോൾ എല്ലാത്തിനും ജോഡിയുണ്ട്. അപ്പോൾ 256 പൂർണ്ണവർഗമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണവർഗമാണ്. അപ്പൊ പൂർണ്ണവർഗങ്ങളെ കണ്ടെത്താൻ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇനി ഞാൻ ഒരു 5 ചോദ്യം തരാം. 5 നിങ്ങളൊരു 15 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല, പൂർണ്ണവർഗമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ചോദ്യം ഞാൻ തരാം, 5 എണ്ണം തരാം, അത് പൂർണ്ണവർഗം ആണോ പൂർണ്ണവർഗം അല്ലയോ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. ഒന്നാമത്തെ ചോദ്യം 325. രണ്ടാമത്തെ ചോദ്യം 900. മൂന്നാമത്തെ ചോദ്യം 625. നാലാമത്തെ ചോദ്യം 820. അഞ്ചാമത്തെ ചോദ്യം 900. ഈ 5 സംഖ്യകളും ഓരോന്നും പൂർണ്ണവർഗമാണോ പൂർണ്ണവർഗം അല്ലയോ എന്ന് കണ്ടെത്തുക. പൂർണ്ണവർഗമാണെങ്കിൽ അത് ഏത് സംഖ്യയുടെ പൂർണ്ണവർഗമാണ് എന്നെഴുതണം. ഓക്കെ, പൂർണ്ണവർഗമാണെങ്കിൽ മാത്രമേ ഏത് സംഖ്യയുടെ പൂർണ്ണവർഗം എന്ന് എഴുതണ്ടു, പൂർണ്ണവർഗമല്ലെങ്കിൽ പൂർണ്ണവർഗം അല്ല എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 5 സംഖ്യകളും നിങ്ങൾ കണ്ടെത്തണം. എന്താ കണ്ടെത്തേണ്ടത്? 325 പൂർണ്ണവർഗമാണോ എന്ന് നോക്കുക, പൂർണ്ണവർഗം അല്ലെങ്കിൽ പൂർണ്ണവർഗം അല്ല എന്ന് കണ്ടെത്തിയ വിധം നോട്ട്ബുക്കിൽ നാളെ എന്നെ കാണിക്കണം. പൂർണ്ണവർഗമാണെങ്കിൽ ഏത് സംഖ്യയുടെ പൂർണ്ണവർഗമാണെന്ന് എഴുതണം. എല്ലാവരും നിർബന്ധമായും നോട്ട് നാളെ എന്നെ കാണിക്കേണ്ടതാണ്. ചെയ്യണം, ചെയ്ത് പേരന്റിനെ കാണിക്കണം, എന്നിട്ട് ശരി വാങ്ങി നാളെ എന്നെ കാണിക്കണം. ഓക്കെ, ഇതേ ചോദ്യം മറ്റൊരു തരത്തിലുണ്ട്. ഉദാഹരണം നോക്കുക. 125 പൂർണ്ണവർഗമാകണമെങ്കിൽ അതിനെ എത്ര കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ അതിനെ എത്ര കൊണ്ട് ഹരിക്കണം എന്നൊരു ചോദ്യം ഉണ്ടാവും. പലപ്പോഴും ഉണ്ടാവാറുണ്ട്, 125 എന്ന സംഖ്യയെ
ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അത് പൂർണ്ണവർഗമാകും, അല്ലെങ്കിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ അത് പൂർണ്ണവർഗമാകും. ഇങ്ങനെ ചോദിച്ചാൽ ആദ്യം നമ്മൾ 125 പൂർണ്ണവർഗം ആണോ എന്ന് പരിശോധിക്കുക. 125 പൂർണ്ണവർഗം, രണ്ടു കൊണ്ട് പറ്റില്ല, മൂന്ന് കൊണ്ട് പറ്റില്ല, അഞ്ചു കൊണ്ട് പറ്റി. 12 5 രണ്ട് പ്രാവശ്യം, 25 5 പ്രാവശ്യം. 25 5 കൊണ്ട് പറ്റും, 5 പ്രാവശ്യം. അപ്പൊ നമുക്ക് 125 സമം 5 × 5 × 5. ഇവിടെ ഈ അഞ്ചിന് ജോഡിയുണ്ട്, ഈ അഞ്ചിന് ജോഡിയില്ല. അതുകൊണ്ട് 125 5 കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും, 5 കൊണ്ട് ഹരിച്ചാലും പൂർണ്ണവർഗമാകും. അപ്പൊ 125 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും? 5 കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും, 5 കൊണ്ട് ഹരിച്ചാലും പൂർണ്ണവർഗമാകും. വേറൊരു സംഖ്യ നോക്കാം, നമുക്ക് 30 എന്ന സംഖ്യയെ നോക്കാം. 30 എന്ന സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും, ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ പൂർണ്ണവർഗമാകും? അപ്പോൾ നമുക്ക് 30 നോക്കാം. 30 രണ്ട് കൊണ്ട് ഹരിച്ചാൽ 15 പ്രാവശ്യം, 3 കൊണ്ട് ഹരിച്ചാൽ 5 പ്രാവശ്യം. 5 അഭാജ്യ സംഖ്യയാണ്, ഘടകങ്ങളാക്കൽ കഴിഞ്ഞു. 2 × 3 × 5. ഇവിടെ 30 പൂർണ്ണവർഗമാകണമെങ്കിൽ 2 ജോഡിയില്ല, അപ്പോൾ 2 വേണം. 3 ജോഡിയില്ല, 3 വേണം. 5 ജോഡിയില്ല, 5 വേണം. അപ്പൊ 2 × 3 = 6, 6 × 5 = 30. 30 എത്ര കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും? 30 കൊണ്ട് തന്നെ ഗുണിക്കണം, കാരണം 2 ജോഡിയില്ല, 2 കൊണ്ട് ഗുണിക്കണം. 3 ജോഡിയില്ല, 3 കൊണ്ട് ഗുണിക്കണം. 5 ജോഡിയില്ല, 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടും ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 2 × 3 = 6, 6 × 5 = 30. 30 എത്ര കൊണ്ട് ഗുണിച്ചാൽ? 30 കൊണ്ട് ഗുണിച്ചാൽ 900 കിട്ടും, അപ്പോൾ അത് പൂർണ്ണവർഗമാകും. 30 പൂർണ്ണവർഗമല്ല, അതിനെ പൂർണ്ണവർഗമാക്കണമെങ്കിൽ ഒന്നെങ്കിൽ 30 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 30 കൊണ്ട് ഹരിക്കണം. ഓക്കെ, മറ്റൊരു സംഖ്യയെ നമുക്ക് നോക്കാം. 50 പൂർണ്ണവർഗം ആണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ 50 എത്ര കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും, അല്ലെങ്കിൽ 50 എത്ര കൊണ്ട് ഹരിച്ചാൽ പൂർണ്ണവർഗമാകും. നമുക്ക് നോക്കാം. 50 2 × 25 പ്രാവശ്യം, 5 × 5 പ്രാവശ്യം. 50 = 2 × 5 × 5. 5 ജോഡിയുണ്ട്, 2 ജോഡിയില്ല. അപ്പോൾ 50 2 കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും. 50 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 100. 100 = 10 × 10 പൂർണ്ണവർഗമാണ്. ഇനി 50 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 25. 25 = 5 × 5, അപ്പോഴും പൂർണ്ണവർഗമായി. അപ്പോൾ 50 പൂർണ്ണവർഗം അല്ല, 50 2 കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും, അപ്പോൾ അത് 100 ആകും. 2 കൊണ്ട് ഹരിച്ചാലും പൂർണ്ണവർഗമാകും. ഇപ്പോൾ സംഖ്യ പൂർണ്ണവർഗമല്ലെങ്കിൽ പൂർണ്ണവർഗമാക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ എത്ര കൊണ്ട് ഹരിക്കണം? ഈ കാര്യമാണ് 5 ചോദ്യം തരാം, ഇന്ന് തന്നെ ചെയ്യണം. ഓക്കെ, വൃത്തിയായി ആലോചിച്ച് ചെയ്ത് പേരന്റിനോട് ചോദിച്ച് ശരി വാങ്ങി നാളെ തന്നെ കാണിക്കണം. 1 = 200, 2 = 125, 3 = 75, 4 = 20, 5 = 32. ഈ ഓരോ സംഖ്യയും 200 എത്ര കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാകും, 200 എത്ര കൊണ്ട് ഹരിച്ചാൽ പൂർണ്ണവർഗമാകും. അങ്ങനെ ഈ 5 ചോദ്യങ്ങൾ ചെയ്യുക. ഒരു അരമണിക്കൂർ സമയമെടുത്ത് വളരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുക. മിലിറ്ററി ബുക്ക് വാങ്ങേണ്ടവർ നാളെ 425 രൂപ കൊണ്ടുവരണം. നാളെ ബുക്ക് എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 425 രൂപ കൊണ്ടുവരാൻ എല്ലാവരും ആലോചിക്കുക. ഓക്കെ, താങ്ക് യു.